കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും. ഏഷ്യ ലൈവ് ചാനലിലേക്ക് എളിയ മനുഷ്യൻ്റെ നിസ്സീമമായ സ്വാഗതം. പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുന്നു, പാലും മഞ്ഞളും, പാലും മഞ്ഞളും തൂവിപ്പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫലം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കേണ്ട പാലെന്ന് പറയുന്ന സാധനം എന്താണ്? അതൊരു മൃഗത്തിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ? മഞ്ഞൾ എങ്ങനെ കിട്ടുന്നത്? ഭൂമിയുടെ അടിയിൽ നിന്നാണ് കിട്ടുക. മഞ്ഞളിന് ഒരുപാട് ഔഷധങ്ങളിൽ പ്രയോജനമുള്ള സാധനമാണ്. വിഷത്തെ കളയാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ആയുർവേദ സാധനമാണ് മഞ്ഞൾ. പഞ്ചഗവ്യം എന്ന് പറയുന്ന പോലുള്ള ഒരു സാധനമാണ് പാല്. പാലെന്ന് പറഞ്ഞാൽ എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള സാധനമാണ് അല്ലേ? ഒരു പശു തന്നെ വീട്ടിലുണ്ടെങ്കിൽ പഴയ കാലത്ത് പറയുന്ന ഐശ്വര്യം എന്നാണ് പറയുക. ആ പശുവിനെ നമ്മൾ വളർത്തുന്നതും ആ പശുവിൻ്റെ ചാണകം വീഴുന്നതും, ചാണകം ഒക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു പഞ്ചഗവ്യം, അല്ലെങ്കിൽ നമ്മളൊരു ശുദ്ധികലശം നടത്താൻ, അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പരിപാവനമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള സാധനമാണ് ചാണകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മഞ്ഞളും അല്ലേ? മഞ്ഞൾ വിഷത്തെ കളയുന്ന സാധനമാണ്. അപ്പം പാലും മഞ്ഞളും തമ്മിലുള്ള വ്യത്യാസം എന്ന, പാലും മഞ്ഞളും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സാധനമാണ് അല്ലേ? അപ്പം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ പാല് ആദ്യമായിട്ട് പാല് കാച്ചുമ്പോൾ, പാല് തൂകുമ്പോൾ ഒരു ഫലമുണ്ട്. പാല് തൂകി അഗ്നിക്കിരയാകണമെന്നാണ് ആചാര്യന്മാരും വാസ്തുക്കാരും പറയുന്നത്. അപ്പം ആ പാല് തൂകുക എന്ന് പറഞ്ഞാൽ തെക്കോട്ട് തിളച്ച് തൂവുകയാണെങ്കിൽ അത്യന്തം ഗ്രഹപ്പഴിയും, കിഴക്കോട്ട് തിളച്ച് തൂവുകയാണെങ്കിൽ സാമാന്യ ഐശ്വര്യവും, വടക്കോട്ട് തിളച്ച് തൂവുകയാണെങ്കിൽ അത് സാമാന്യ ഐശ്വര്യവും. പക്ഷെങ്കിൽ വടക്കോട്ട് തിളച്ച് തൂവാണ് സാമാന്യ ഐശ്വര്യം ഉണ്ടെങ്കിൽ തന്നെയും ഒരു കാൽഭാഗം ഐശ്വര്യം ഉള്ളൂ, അതിൻ്റെ ബാക്കി ഭാഗം എന്തൊക്കെയോ ദുഃഖങ്ങൾ വരാനുണ്ടെന്നും, പടിഞ്ഞാട്ട് തൂകുകയാണെങ്കിൽ ചെറിയ ചെറിയ ഗ്രഹപ്പുഴകളും ജലസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഉണ്ടാവുമെന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുക. അതുപോലെ തന്നെ മഞ്ഞൾ, മഞ്ഞളും പാലും കൂടെ ഒരുമിച്ച് വേവിച്ച് തിളച്ച് തൂവിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ബ്രാഹ്മണ സമൂഹത്തിലും മറ്റു കാര്യത്തിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മഞ്ഞൾ. മഞ്ഞൾപ്പൊടി നമ്മളിപ്പോൾ ഒരു ഗൃഹപ്രവേശം നടത്താൻ തീരുമാനിക്കുമ്പോൾ ആദ്യം കൊണ്ടിരിക്കുന്നത് ഉപ്പും മഞ്ഞളുമാണ് അല്ലേ? ഉപ്പ് എന്തിനെ സൂചിപ്പിക്കുന്ന? ഉപ്പ് നമ്മുടെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും തരണം ചെയ്തു പോകാനായിട്ടാണ് ഉപ്പിനെ സൂചിപ്പിക്കുന്നത്. മഞ്ഞൾ എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും വിഷാംശമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റി കിട്ടാനും. അപ്പം പാലും മഞ്ഞളും തൂവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാല് തൂവുന്ന ഒരു പ്രത്യേക രീതിയിലും മഞ്ഞൾ തൂവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഐശ്വര്യം ഉണ്ടാവാനും വേണ്ടിയാണ് മഞ്ഞൾ അവിടെ എല്ലാം തളിക്കുക എന്ന് പറയുക. അത് തന്നെയല്ല, വശ്യം ഉണ്ടാകാനായിട്ട് അവളെ അവിടെ ഉള്ള ആൾക്കാർ തമ്മിൽ, ആ ഗൃഹത്തിലുള്ള ആൾക്കാർ തമ്മിൽ, ആ ഗൃഹത്തിലെ അന്തരീക്ഷങ്ങൾ ശോഭനമാകാൻ വേണ്ടിയാണ് മഞ്ഞൾ അവിടെ തളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം മഞ്ഞൾ തൂവുമ്പോഴും പാല് തൂവുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തെക്കോട്ട് തൂവിയാൽ തെക്ക് ഭാഗം എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലേ? ആ തെക്കോട്ട് തൂവിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മരണഭയം ഉണ്ടാവുന്ന, ചെന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ മരണം ഉണ്ടാവുമെന്നല്ല പറഞ്ഞ്, ഒരു ഭയം അല്ലെ മരണ തുല്യമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തെക്കോട്ട് തൂവാണെങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങളും കാഠിന്യങ്ങളും ആ കുടുംബത്തിലുണ്ട്, ആ കാഠിന്യത്തെ കുറയ്ക്കുകയും, അല്ലെങ്കിൽ അത് ആ തെക്കോട്ട് തൂവുകയാണെങ്കിൽ നല്ലൊരു ഉത്തമനായിട്ടുള്ള ഒരു ജ്യോത്സ്യനെ കണ്ടതിന് ശേഷം അതെന്തുകൊണ്ടാണെന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മഞ്ഞൾ. മഞ്ഞൾ തെക്കോട്ട് തൂക്കിക്കഴിഞ്ഞാൽ
വിഷമാണെങ്കിൽ വിഷം വിഷത്തോട് ചേർന്ന് കഴിഞ്ഞാൽ എന്താ ഘോര വിഷമാവും അല്ലേ? ആ ഘോര വിഷം കൊണ്ടാണല്ലോ നമ്മുടെ നീലകണ്ഠൻ എന്ന് പറഞ്ഞ ഭഗവാന് ശിവന് പോലും നീലകണ്ഠൻ എന്ന് പേര് വന്നേ. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ ചേർന്ന കാര്യങ്ങളാണ്. അതൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുക. എന്താണേലും പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദോഷമോ അല്ലെങ്കിൽ ഒരു ദുർമൃതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിശ്ചയവും നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.